ഇന്ത്യൻ സൈനികർ വധിച്ച പാക് സൈനികന്റെ മൃതദേഹം ഏറ്റുവാങ്ങാൻ തയ്യാറാകാതെ പാകിസ്ഥാൻ. മുഹമ്മദ് ഷബീർ മാലിക് എന്ന പാക് സൈനികൻ കൊല്ലപ്പെട്ടിട്ട് 3 ദിവസം കഴിഞ്ഞിട്ടും പാക് സൈന്യം ഇതുമായി ബന്ധപ്പെട്ട് പ്രസ്താവനകൾ ഏർക്കുകയോ മൃതദേഹം ഏറ്റുവാങ്ങാൻ തയ്യാറാകുകയോ ചെയ്തിട്ടില്ല. കൊല്ലപ്പെട്ട സൈനികരുടെ മൃതദേഹം തിരികെ വാങ്ങാൻ പാകിസ്ഥാൻ മുൻപും മടികാട്ടിയിട്ടുണ്ട്. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് പട്രോളിംഗ് ടീമാണ് ബല്ലിചാക്കിന്റെ ബോർഡർ ഔട്ട്പോസ്റ്റിലെ ഫോർവേഡ് ഏരിയയിലെ അതിർത്തി ഔട്ട്പോസ്റ്റിൽ വെച്ച് ഷബീർ മാലിക്കിനെ വധിച്ചത്. വെടിവെപ്പിന് ശേഷം നടത്തിയ പരിശോധനയിൽ ഇയാളിൽ നിന്ന് കറാച്ചി ഫെർട്ടിലൈസേഴ്സ് കമ്പനി ലിമിറ്റഡ് എന്ന് അടയാളപ്പെടുത്തിയ ചാക്കും ഐ കാർഡ്, കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ്, AK-47 തോക്ക്, മറ്റ് ആയുധങ്ങൾ, 7 ഹാൻഡ് ഗ്രനേഡുകൾ എന്നിവയും കണ്ടെടുത്തു. നുഴഞ്ഞു കയറാൻ ശ്രമിച്ചത് പാക് സൈനികനാണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഇന്ത്യൻ സൈന്യം പാക് സൈനിയെ ബന്ധപ്പെടുകയും മരിച്ച സൈനികന്റെ അന്ത്യകർമ്മങ്ങൾക്കായി മൃതദേഹം ഏറ്റെടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തത്. എന്നാൽ പാക് സൈന്യം ഇത് മുഖവിലക്കെടുക്കാൻ തയ്യാറായില്ല. മൃതദേഹം ഏറ്റെടുക്കാൻ പാകിസ്ഥാൻ സൈന്യം വിസമ്മതിക്കുക മാത്രമല്ല, പാകിസ്ഥാൻ പ്രതിരോധ അനലിസ്റ്റ് ബ്രിഗേഡിയർ ഹാരിസ് നവാസ് പാകിസ്ഥാൻ ആവശ്യമില്ലാത്ത ഇത്തരം പ്രവർത്തനങ്ങളിൽ തന്റെ രാജ്യം ഏർപ്പെട്ടില്ലെന്ന് പ്രസ്താവിക്കുകയും ചെയ്തു. അതിനിടെ അതിർത്തിയിലെ പാകിസ്ഥാന്റെ പ്രവർത്തനങ്ങളിൽ കടുത്ത പ്രതിഷേധം അറിയിച്ച ഇന്ത്യൻ സൈന്യം രംഗത്തെത്തി. ഇന്തോ പാക് അതിർത്തിയിലൂടെ പാകിസ്ഥാൻ ആയുധങ്ങളും സ്ഫോടകവസ്തുക്കളും ലഹരിയും നടത്തുകയും ഡ്രോൺ ആക്രമണങ്ങൾ നടത്തുകയും ചെയ്യുന്നതിനെതിരെയാണ് ഇന്ത്യ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. BSF-ഉം പാക് റേഞ്ചർമാരും തമ്മിൽ നടത്തിയ കമാൻഡർതല കൂടിക്കാഴ്ചയിലാണ് രാജ്യം ഈ വിഷയം ഉന്നയിച്ചത്. BSF DIG സുർജിത് സിംഗ് ആണ് രാജ്യത്തെ പ്രതിനിധീകരിച്ചത്. പാക് സംഘത്തിന് നേതൃത്വം നൽകിയത് സെക്ടർ കമാൻഡർ ബ്രിഗേഡിയർ ഫഹദ് ആയിരുന്നു. 2022 ആദ്യത്തെ കമാൻഡർതല യോഗം കൂടിയായിരുന്നു ഇത്. പാകിസ്ഥാനിൽ നിന്നും വർദ്ധിച്ചു വരുന്ന ആയുധക്കടത്തും ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ യോഗത്തിൽ ഇന്ത്യ എടുത്തു പറഞ്ഞു. ഇത്തരത്തിൽ നിരവധി ആയുധങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ടെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് തെളിവ് സഹിതം ഇന്ത്യ ഇക്കാര്യം അറിയിച്ചത്. അടിക്കടി പാകിസ്ഥാൻ നടത്തുന്ന ഡ്രോണാക്രമണങ്ങൾക്കെതിരെയും അന്താരാഷ്ട്ര അതിർത്തിക്കടുത്ത് ഇവർ നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെതിരെയും സുരക്ഷാസേന അതൃപ്തി അറിയിച്ചു. ഇത്തരത്തിലുള്ള അതിർത്തി പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കാമെന്നും യോഗത്തിൽ തീരുമാനമായി. സൗഹാർദ്ദപരവും ക്രിയാത്മകവുമായ അന്തരീക്ഷത്തിലാണ് യോഗം നടന്നത് എന്നും കൂടുതൽ ധാരണയ്ക്കായി കൃത്യമായ ഇടവേളകളിൽ ഇത്തരം യോഗങ്ങൾ നടത്താമെന്നും ഇരുപക്ഷവും സമ്മതിച്ചു. ന്യൂസ് ഡെസ്ക്, മനുഷ്യൻ മീഡിയ.